നമസ്കാരം. മലയാള എക്സ്പ്രസ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്ര പൊളിറ്റിക്സ് ഇങ്ങനെ ദേശവ്യാപകമായി എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ 50 മണിക്കൂർ ഇഡി ചോദ്യം ചെയ്തതിന് ശേഷമാണോ അതോ ഇനി MLC തെരഞ്ഞെടുപ്പിൽ തോറ്റതിൻ്റെ ആഘാതം, അവിടെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും ശിവസേനയ്ക്ക് അടി കിട്ടിയല്ലോ, ഇതിന് രണ്ടിൻ്റെയും കൂടെ ആഘാതം കൊണ്ടാണോ എക്നാഥ് ഷിൻ്റെ ഗുവാഹട്ടിയിലേക്ക് തൻ്റെ അനുയായികളെ വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്? ശരിക്കും പറഞ്ഞാൽ ഉദ്ധവ് താക്കറയുടെ 56 MLAമാരിൽ 37 എണ്ണത്തിന് ഗുവാഹട്ടിയിലേക്ക് കൊണ്ടുപോയി. അവിടെയുള്ള കുറച്ച് പേരുമായിട്ട് ഇപ്പോൾ സഞ്ജയ് റാവത്ത് എന്ന് പറയുന്ന നമ്മുടെ രാജ്യസഭയിലെ കക്ഷി നേതാവ് ബന്ധപ്പെട്ടിരിക്കുകയാണ്. BJPയുമായിട്ട് സഹകരിച്ചാൽ മാത്രമേ തിരിച്ചു വരികയുള്ളൂ, അല്ലാതെ പറ്റത്തില്ല എന്ന് എക്നാഥ് ഷിൻ്റെ പറഞ്ഞിരിക്കുകയാണ്. സാറേ, ഇനി BJPയുമായിട്ട് ശിവസേന പോകുമ്പോൾ BJPക്ക് പ്രത്യേകിച്ച് അങ്ങനെ പഴയ കാര്യങ്ങളൊന്നും ഓർത്തിരിക്കുന്ന സ്വഭാവമല്ല, ഇന്നിൻ്റെ രാഷ്ട്രീയമാണ്. കാരണം PDPയുടെ കൂടെ വരെ അവർ കൂടിയിട്ടുണ്ട്. അപ്പോൾ ശിവസേനയെ തിരിച്ചു വിളിക്കാൻ വലിയ പാടൊന്നുമില്ല, ശിവസേനയ്ക്കും വലിയ ബുദ്ധിമുട്ട് കാണില്ല. പക്ഷേ ഈ പറഞ്ഞതും ചെയ്തതും സഞ്ജയ് റാവത്തിൻ്റെ ഭാര്യയുടെ അസറ്റ്സിൽ അത് ED കൃത്യമായിട്ട് അന്വേഷിച്ച് അറ്റാച്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട കേസ് അവിടെ കിടക്കുന്നു. NCP നേതാവ് നവാബ് മാലിക്കിനെ ബുക്ക് ചെയ്ത കേസ് അവിടെ കിടക്കുന്നു, സമീർ വാങ്കടയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇനി പഴയ ഈറ്റില്ലത്തിലേക്ക് പോകാം അല്ലേ? ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് BJPയുടെ ഒരു കളിയാണ്. കാരണം നമ്മൾ മുൻപും പല നാടകങ്ങളും കുതിരക്കച്ചവടങ്ങളും BJPയുടേത് നമ്മൾ കണ്ടിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്നും മറ്റു പാർട്ടികളിൽ നിന്നുമൊക്കെ MLAമാരെയും MPമാരെയും വിലയ്ക്ക് വാങ്ങുക എന്നുള്ളത് BJPയുടെ ഒരു അജണ്ട തന്നെയാണ്. അതുപോലെയുള്ള ഒരു നാടകമാണ് ഇവിടെ നടക്കുന്നത്. ശിവസേനയെ പൊളിക്കുക, അവരിൽ നിന്നും ഭരണം കൈക്കലാക്കുക. ശിവസേന ഒന്നുമല്ല, കാരണം ശിവസേന നേരത്തെ ഫഡ്നായിക്കിനെ പുറത്താക്കിയത്, BJPയുടെ ഭരണം ഇല്ലാതാക്കിയത് അവിടെ മഹാരാഷ്ട്രയിൽ ഈ BJPയെ ഒന്നുമല്ലാതാക്കിയത് ശിവസേനയും ഉദ്ധവ് താക്കറെയാണ്. ഉദ്ധവ് താക്കറേക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ളത് BJPയുടെ ഒരു അജണ്ടയാണ്. അവരുടെ ഒരു പ്രതികാരത്തിൻ്റെ മധുരമായ ഒരു പ്രതികാരം വീട്ടിലാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷിൻഡയെ കൊണ്ട് പിളർത്തുക, പാർട്ടി പിടിച്ചടക്കിക്കുക, ഇതവരുടെ ലക്ഷ്യം. അത് നടക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമാണ്, ഷിൻഡെ പറഞ്ഞിരിക്കുന്നത് മഹാസഖ്യത്തിൽ നിന്നും പുറത്തു വരണമെന്ന്. മഹാസഖ്യത്തിൽ നിന്നും പുറത്തു വരണമെന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെയും NCPയുടെയും പിടിയിൽ നിന്ന്, ആ മന്ത്രിസഭയിൽ നിന്ന് അവർ പുറത്തു വരണമെന്നാണ് എന്ന് പറഞ്ഞാൽ മന്ത്രിസഭ ഇല്ല. അതെ, സഞ്ജയ് റാവത്ത് പറഞ്ഞു അത് ഉദ്ധവ് താക്കറെയുടെ മനസ്സാണ് സഞ്ജയ് റാവത്ത് പറഞ്ഞത്. അത് പറഞ്ഞത് ഷിൻഡേക്ക് മുന്നിൽ അവർ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഇതിപ്പം ഷിൻഡെ അവരുമായിട്ടൊന്ന് ഇതെല്ലാം പറയുന്നെങ്കിൽ, ഈ ഉപാധികളെല്ലാം ഷിൻഡെ വെച്ചെങ്കിലും ഇതൊന്നും അയാൾ എന്തെല്ലാം സമ്മതിച്ചാലും അയാൾ ഇനി തിരിച്ച് ഉദ്ധവ് താക്കറെയോടൊപ്പം നിയമസഭയിൽ പോവുകയോ പാർട്ടിയിൽ പോയിരിക്കുകയോ ചെയ്യില്ല എന്നുള്ളതാണ് വ്യക്തമായിരിക്കുന്നത്. ഷിൻഡെ പൂർണ്ണമായും BJP പക്ഷത്തായി കഴിഞ്ഞു. സാർ, രണ്ടിൽ മൂന്ന് വരുമ്പോഴത്തേക്കും കൂറുമാറ്റ നിരോധന നിയമം അതിനകത്ത് കൂറുമാറ്റം വരുന്നില്ല. 37 MLAമാരുണ്ടെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ എല്ലാവരും BJP ആണെന്ന് പറഞ്ഞിരുന്നോളി ഇരിക്കാം, ഉറപ്പാ. അവർക്ക് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്യണ്ടല്ലോ, അല്ലെങ്കിലും തെരഞ്ഞെടുപ്പിന് പോണ്ട. കാരണം ഷിൻഡെയുടെ കൂടാണ് ഇപ്പൊ 42 MLAമാര് ഷിൻഡെയുടെ കൂടെ വന്നിട്ടുണ്ട്. അവർ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തപ്പോൾ വിട്ടിട്ടുണ്ട്, ഗവർണർക്ക് കത്തും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഞങ്ങൾ മന്ത്രിസഭ രൂപീകരിക്കാമെന്നും പറഞ്ഞ്, ഞങ്ങൾക്ക് അവകാശമുണ്ടെന്നും പറഞ്ഞ് അവകാശം ഉന്നയിച്ചൊരു കത്ത് കൊടുത്താൽ അത് ഗവർണർ ഉറപ്പായിട്ടും അതിന് അനുവാദം കൊടുക്കും. കാരണം ഗവർണർ BJPയുടെ ഗവർണറാണ്. അതെ, ഭഗത് സിംഗ് കോശിയാരി അങ്ങനെ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു നാടകീയ നീക്കത്തിന് അധ്യക്ഷത വഹിച്ച ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഏറ്റവും വലിയൊരു കളിക്കാരനാണ്. ഫഡ്നാവിസും ഈ പറയുന്ന NCP നേതാവായ അജിത് പവാർ, ശരത് പവാറിന്റെ മരുമകൻ, അദ്ദേഹവും കൂടെ ചേർന്ന് രഹസ്യമായി രാവിലെ 6 മണിക്ക് സത്യപ്രതിജ്ഞ ചെയ്ത് ഇന്ത്യ മുഴുവൻ ഞെട്ടിച്ചവരാണ്. അപ്പൊ ഭഗത് സിംഗ് കോശിയാരി ആയിരുന്നു അന്ന് 2019-ൽ, ഇപ്പോഴും അദ്ദേഹം തന്നെയാണ് അപ്പൊ ഗവർണർ. അപ്പൊ അത് സംഭവിക്കാം അല്ലേ സർ? അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഷിൻഡയുടെ നേതൃത്വത്തിൽ പുതിയ നിയമസഭ, പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വരും. BJP അതിനകത്ത് സപ്പോർട്ട് ചെയ്യും, യാതൊരു തർക്കവുമില്ല. BJP ഏറ്റവും തമാശ സർ, അത് കേൾക്കേണ്ടത്, ഗുവാഹട്ടി വരെ കൊണ്ടുപോകേണ്ട കാര്യമുണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത് അവർക്ക് പണ്ട് റിസോർട്ട് രാഷ്ട്രീയമാണല്ലോ, റിസോർട്ടിലേക്ക് അവര് മാറ്റുക, റിസോർട്ടില് കുതിര കച്ചവടം. അതിന്റെ ഇടയിൽ രണ്ട് ശിവസേന MLAമാർ പറഞ്ഞത് ഞങ്ങളെ BJP ആളുകൾ തട്ടിക്കൊണ്ടുപോയി ഗുജറാത്തിൽ കൊണ്ട് എന്താണ് ഞങ്ങളെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു വരെ പറഞ്ഞു. ഇതെല്ലാം നാടകങ്ങൾ നടക്കും. ഇതെല്ലാം ഈ BJPയുടെ കരങ്ങളിലാണ്
ഈഷിന്റെയും കൂട്ടരും ബി ജെ പി പറയും ഇല്ല നമ്മൾ പാമ്പാട്ടി പാമ്പാട്ടി പാമ്പിനെ ആട്ടുന്നത് പോലെ ആടിക്കുന്നത് പോലെ ഇത് ഷിൻഡേ ഇട്ട് മകുടി ഊതി ബി ജെ പി മകുടി ഊതി ഷിൻഡേ ഇട്ട് കളിപ്പിക്കുകയാണ് ഷിൻഡേ അത് അതിനെ നിന്ന് കൊടുക്കുകയും ചെയ്യും ചെറുതല്ല ഇന്ത്യയിലെ രണ്ടാമത്തെ സ്റ്റേറ്റ് അല്ലേ ജനസംഖ്യ അടിസ്ഥാനത്തിൽ പോലും രണ്ടാമത്തെ സംസ്ഥാനമല്ലേ ഇന്ത്യയിലെ എക്കണോമിയുടെ ഏറ്റവും വ്യാവസായിക തലസ്ഥാനമല്ലേ യുപിയേക്കാളും വരുമാനം മഹാരാഷ്ട്രക്കാണ് ഉറപ്പല്ലേ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര ഒഴിച്ചു നിർത്താൻ പറ്റില്ല മഹാരാഷ്ട്രയെ പോലെ ഒരു സംസ്ഥാനം കയ്യിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞാൽ ബി ജെ പിക്ക് ഒരിക്കലും അത് അവര് അവരുടെ സ്വപ്നത്തിൽ പോലും അവർക്ക് വിചാരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ആ മാതിരി അടിയാണ് അന്ന് ഉദ്ധവ് താക്കറെ കൊടുത്തത് കാരണം ഉദ്ധവ് താക്കറെ ബി ജെ പി സഖ്യത്തിന്റെ ഭാഗമായിട്ട് നിന്ന് 110 സീറ്റിൽ മത്സരിച്ചു 56 സീറ്റ് ജയിച്ചു പിന്നെ മാത്രമല്ല ബി ജെ പിയുടെയും ശിവസേനയുടെ ഒക്കെ നയം എല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പൊ ഈ മാറ്റം വന്നത് ഈ സഞ്ജയ് റാവത്താണ് മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചത് ഉദ്ധവ് താക്കറെ പോലും അല്ല പലരും ചോദിച്ചു ബാൽ താക്കറയുടെ പാർട്ടി തന്നെയാണോ ഇതെന്ന് ചോദിച്ചു അപ്പം ആ ബാൽ താക്കറയുടെ കുടുംബത്തിൽ നിന്നും വിട്ട് പുറത്തുള്ള ആളിലേക്ക് ചെല്ലുക ഷിൻഡയുടെ കയ്യിലേക്ക് ഈ പാർട്ടി ചെല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്നും വഴിമാറി പോവുകയാണ് പക്ഷെ എന്തായാലും ബി ജെ പി കളിക്കുന്ന ഈ കളി രാജ്യത്തിന് അപകടമാണ് ആപത്താണ് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.